പിടിക്ക് വിടാം. പി ടി തോമസ് എം എൽ എക്ക് വിട നൽകി കേരളം. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രവിപുരം ശ്മശാനത്തിൽ നടന്നു. പി ടി തോമസിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു അന്ത്യകർമ്മങ്ങൾ. വി എസ് രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മരണാനന്തരം കൂടുതൽ കരുത്താർജിച്ച ഒരു പി ടിയാണ് രണ്ടു പകലും ഒരു രാത്രി നീളയും നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനും അനുശോചനം അറിയിപ്പിക്കാനും ഒക്കെ കൂടിയെത്തിയ ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കേരളം നൽകിയ ആദരവിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് എത്തിയത്. ഇടുക്കി ഉപ്പുതോട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ വീട് മുതൽ ഇവിടെ രവിപുരത്തെ ശ്മശാനം വരെ 10,000 ആളുകൾ നിറകണ്ണുകളുമായിട്ടാണ് പി ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. പി ടിയുടെ അന്ത്യയാത്ര അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ, അദ്ദേഹം എഴുതി വെച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായും ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം മറ്റ് പല പ്രമുഖ നേതാക്കന്മാർക്കും അദ്ദേഹം അവരുടെ അന്ത്യാഭിലാഷം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ പി ടി ആഗ്രഹിച്ചതുപോലെ ഒരു അന്ത്യയാത്ര നൽകാൻ അവരുടെ പി ടിയുടെ ബന്ധുക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ യത്നിച്ചു, അവരെ സമ്മതിച്ചു എന്നുള്ളതുകൊണ്ടാണ് മതാചാരപ്രകാരം ചടങ്ങുകളില്ലാതെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ സാധിച്ചു. അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ആ മനോഹരമായ ഗാനം ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും എന്ന ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ അദ്ദേഹത്തിന് മടക്കയാത്ര സാധിച്ചു. അതുപോലെ ഇറുത്ത് സമർപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ടാണ് പി ടി മടങ്ങുന്നത്. മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിൻ്റെ വലിയ ആദരവ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി തൃക്കാക്കരയിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് തുടങ്ങി കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ എല്ലാ എം എൽ എമാരും യു ഡി എഫിൻ്റെ ഘടകകക്ഷികളും മന്ത്രിമാരും സ്പീക്കറും ഒക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയെന്നുള്ളത് രാഷ്ട്രീയ കേരളം എത്രത്തോളം ആദരവോടുകൂടിയാണ് പി ടി എന്ന മനുഷ്യനെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പി ടി ഉന്നയിച്ച വിഷയങ്ങളും അദ്ദേഹം ഉയർത്തിയ വാദഗതികളും സജീവമായി നിലനിർത്തുന്നിടത്തോളം കാലം പി ടിക്ക് മരണമില്ല എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ഉടനീളം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമുണ്ട് പി ടി മരിക്കുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷേ പി ടിയുടെ നിലപാടുകളെങ്കിലും മരിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നിലപാടുകളിൽ എന്ന പോലെ അന്ത്യയാത്രയിലും വ്യത്യസ്തനായാണ് പി ടി തോമസ് മടങ്ങിയത്. വയലാറിന്റെ ചന്ദ്രകളഭത്തിന്റെ അകമ്പടിയോടെ പി ടി ചിതയിലെ അഗ്നിനാളങ്ങളിലേക്ക് മടങ്ങിയപ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിലും പുതുചരിത്രമായി. ഒരിക്കലും മറക്കാത്ത മടക്കം. നിശ്ചലനായെങ്കിലും നിലപാടുകൾ കൊണ്ട് പി ടി തോമസ് അമരനായി. തൃക്കാക്കരയിലെ പ്രിയരുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി പി ടി രവിപുരത്തെത്തുമ്പോൾ വയലാറിൻ്റെ വരികൾ അന്തരീക്ഷത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. തന്നെ താനാക്കിയ മഹാരാജാസ് കോളേജിലെ സഹപാഠികൾ കണ്ണീരോടെ പാടി. കൂടി നിന്ന പുരുഷാരം നിറകണ്ണുകളോടെ ആർത്തു വിളിച്ചു, ഇല്ല, പി ടി മരിക്കുന്നില്ല. നിയമസഭാ സാമാജികന് പോലീസിന്റെ ആചാര വെടിവെച്ചുള്ള അവസാന യാത്രാമൊഴി. പിന്നെ പി ടി കൊതിച്ചതുപോലെ ഒരു പിടി ചാരമാകാൻ ചിതയിലേക്ക്. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ മക്കളായ വിവേകും വിഷ്ണുവും അച്ഛന്റെ ചിതയ്ക്ക് അഗ്നി പകർന്നു. തീനാളം പി ടിയെ ഏറ്റുവാങ്ങുമ്പോഴും കൂടി നിന്നവരുടെ മനസ്സെരിയുമ്പോഴും വയലാറിന്റെ വരികൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പി ടി കൊതിച്ച പോലെ. സ്വാതി കൃഷ്ണയ്ക്കും മുഹമ്മദ് യൂസഫിനുമൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 കൊച്ചി. ഇടുക്കി ഉപ്പുതോട്ടിലെ തറവാട്ട് വീട് മുതൽ രവിപുരം ശ്മശാനം വരെ നിറകണ്ണുകളുമായി തടിച്ചുകൂടിയ പുരുഷാരത്തെ സാക്ഷിയാക്കിയാണ് പി ടി തോമസ് മടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ രാഷ്ട്രീയ കേരളത്തിന്റെ പരിച്ഛേദമാണ് പി ടി തോമസിന് ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ആകാശത്തോളം മുഷ്ടിയുയർത്തി മുദ്രാവാക്യം മുഴക്കുമ്പോഴും പി ടിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന ജനക്കൂട്ടത്തെയാണ് വിലാപയാത്രയിലുടനീളം കണ്ടത്. രാഷ്ട്രീയ ചായ്വുകൾക്ക് അതീതമായി തടിച്ചുകൂടിയ പുരുഷാരത്തെ നിയന്ത്രിക്കാനാകാതെ നേതാക്കൾ പാടുപെട്ടു. ഉപ്പുതോട്ടിലെ തറവാട്ടിലും ചെറുതോണിയിലും തൊടുപുഴയിലും പി ടിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ എത്തിച്ച ശേഷമാണ് വിലാപയാത്ര എറണാകുളത്തേക്ക് പുറപ്പെട്ടത്. പ്രിയ നേതാവിനെ കാണാൻ വഴിയരികിലെല്ലാം ഒട്ടേറെ പേർ കാത്തുനിന്നു. സമയം തെറ്റിയെന്ന് പരിഭവിക്കാതെ അവർ പി ടിയെ കണ്ടു മടങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലരും പ്രിയ നേതാവിനെ കാണാനെത്തിയത്.
എറണാകുളത്ത് ആദ്യം എത്തിച്ചത് പാലാരിവട്ടത്തെ വീട്ടിലേക്ക്. അവിടെ ബന്ധുക്കൾക്ക് അന്ത്യചുംബനം നൽകാൻ മാത്രമായി അല്പനേരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെ നേതാക്കൾ PT ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. അലങ്കരിച്ച വാഹനത്തിൽ DCC ഓഫീസിലേക്ക്. സഹപ്രവർത്തകർക്കായി ഓഫീസിൽ പൊതുദർശനം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത് ടൗൺ ഹാളിലെത്തിയാണ്. പിന്നീട് തൃക്കാക്കരയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ മുഖ്യമന്ത്രി തൃക്കാക്കരയിലെത്തി PT അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്പീക്കർ MB രാജേഷ് രവിപുരം ശ്മശാനത്തിലെത്തിയാണ് അന്ത്യോപചാരം അർപ്പിച്ചത്. ആഗ്രഹം പോലെ PT ചിതയിലെരിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളും അടിയറവ് പറയാത്ത നിലപാടുകളും ചിതയിലെ കനൽ പോലെ എക്കാലവും ജ്വലിക്കുമെന്ന് കൂടി രാഷ്ട്രീയ കേരളം സാക്ഷ്യം പറയുന്നു. ഒടുവിൽ ഉയരുന്ന മുദ്രാവാക്യം പോലെ ഇല്ല, PT മരിക്കുന്നില്ല. 24 കൊച്ചി. കാസർഗോഡ് പാണത്തൂരിൽ തടിലോറ് നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞ് 4 പേർ മരിച്ചു, 5 പേർക്ക് പരുക്കേറ്റു. പാണത്തൂർ സുള്ളിയാർ റോഡിൽ പരിയാരത്ത് വെച്ച് വൈകിട്ട് 4 മണിക്കാണ് അപകടമുണ്ടായത്. മരിച്ചവരെല്ലാം കുണ്ടുപള്ളി സ്വദേശികളാണ്. ദീപക് മലയമ്മയുടെ റിപ്പോർട്ട്. കാസർഗോഡ് പാണത്തൂർ സുള്ളിയാർ റോഡിൽ പരിയാരത്ത് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. തടി കയറ്റി വന്ന ലോറിയായിരുന്നു. പരിയാരത്ത് വെച്ച് ഏതാണ്ട് 100 അടി താഴ്ചയിലേക്ക് ആ ലോറി മറിഞ്ഞു എന്നുള്ളതാണ്. വാഹനത്തിൽ ആ സമയത്ത് 9 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാളെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന വഴിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. പനത്തടി കുണ്ടുപള്ളി സ്വദേശികളായിട്ടുള്ള MK മോഹനൻ, നാരായണൻ, വെങ്കപ്പു, ഒപ്പം തന്നെ ബാബു എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. മറ്റ് 5 പേരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 4 പേർ കാസർഗോഡ് കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിലും ഒപ്പം തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലുണ്ട്. ഒരാളുടെ നില അല്പം ഗുരുതരമായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഇപ്പോൾ മംഗലാപുരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാളും ഇവിടെ ദേർ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ്. അവർ സ്റ്റേബിളാണ്. പിന്നെ ഒരാളും മംഗലാപുരത്തിലേക്ക് കൊണ്ടുപോയി. അവർ കുറച്ച് ക്രിട്ടിക്കലാണ്. പിന്നെ രണ്ടാളും വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നാണ് കേട്ടത്. സോ യെസ്, ടോട്ടൽ 9 ആളാണ് ഉണ്ടായിരുന്നത്. അതിലെ 4 ആളും മരിച്ചു. നേരത്തെയും സമാനമായ അപകടം ഉണ്ടായ ഒരു പ്രദേശമാണ് പരിയാരം എന്ന് പറയുന്നത്. അവിടെ 1 വർഷം മുൻപ് കർണാടകയിൽ നിന്നുള്ള വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് 7 പേരുടെ മരണത്തിന് ആ അപകടം ഇടയാക്കുകയും ചെയ്തിരുന്നു. റോഡ് വഴി വന്ന വണ്ടി മറിയുകയുണ്ടായി. അപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ആൾക്കാർ പോകുമ്പോഴത്തേക്കും നാട്ടുകാരിലും കൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാരെ രക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരാളെ എടുത്തിട്ട് നമ്മൾ പൂടങ്കല ആശുപത്രി, നമ്മുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തുകയായിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. പ്രാഥമിക നിഗമനമനുസരിച്ച് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപകടത്തിൻ്റെ തീവ്രത ഇത്രത്തോളം കൂട്ടിയത് വാഹനത്തിലുള്ള മരത്തടികൾ താഴേക്ക് പതിച്ചതും ഒപ്പം തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ഈ മരത്തടിക്കും വാഹനത്തിനും അടിയിലായി അകപ്പെട്ടു പോയതുമാണ്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ആളുകളെ പുറത്തെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന വികസന പദ്ധതിയായ കേരളയിലിനെതിരെ കേരള ഹൈക്കോടതി ഉത്തരവ്. കേരളയിൽ എന്ന് രേഖപ്പെടുത്തിയ അതിരടയാള കല്ല് സ്ഥാപിക്കുന്നതിനെതിരെയാണ് ഹൈക്കോടതി നിലപാടെടുത്തത്. ഭൂമി ഏറ്റെടുക്കാതെ ഇത്തരം അടയാളങ്ങളുള്ള തൂണുകൾ സ്ഥാപിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കോട്ടയം സ്വദേശികൾ നൽകിയ ഹർജിയിലാണ് നടപടി. എസ് ശ്രീകാന്തിന്റെ റിപ്പോർട്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നാണ് കേരളയിൽ പദ്ധതി. അതിനാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും താൽക്കാലികമായ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കേരയിൽ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നിലവിൽ പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കേരയിൽ എന്ന പേരിൽ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാൻ ആകില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഇടക്കാല ഉത്തരവ്. മറ്റൊന്നുകൂടി കോടതി പറഞ്ഞത്, സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം നിലവിൽ സർവേ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകുകയും ചെയ്യാം. മാത്രമല്ല, സാധാരണ ഇടാറുള്ള സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതിനും തടസ്സമില്ല. പക്ഷേ ഇത് 60 മീറ്ററിന് മുകളിലേക്ക് പോകരുത് എന്നൊരു നിബന്ധനയും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം കയ്യാങ്കളിയിലേക്ക് ഈ സർവേ നടപടികൾ പോകരുത് എന്ന കർശനമായ നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചു. കോട്ടയം സ്വദേശികൾ നൽകിയ ഹർജിയിലാണ് ഇന്ന് കോടതിയുടെ സുപ്രധാനമായ ശ്രദ്ധേയമായ ഇടപെടൽ വന്നിട്ടുള്ളത്. അതായത്, സംസ്ഥാനത്തുടനീളം പ്രതിഷേധം കനക്കവേ ഒരു താൽക്കാലിക ആശ്വാസം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു.
പരിസ്ഥിതി സംരക്ഷിക്കുന്ന പദ്ധതിയാണ് കേരളയിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എതിർപ്പിന് പിന്നിൽ സങ്കുചിത രാഷ്ട്രീയ താത്പര്യങ്ങളാണ്. സ്ഥലം ഏറ്റെടുക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നും അവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകി. ശശി തരൂർ വ്യക്തമാക്കിയത് കേരളത്തിന്റെ പൊതുനിലപാടാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഈ എതിർപ്പിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല. സ്ഥലം വിട്ടുകൊടുക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന പ്രയാസം അവരുടെ കൂടെ ഗവൺമെന്റ് നിൽക്കും. സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകളെ കണ്ണീർ കുടിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കില്ല. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അവരെ വിശ്വാസത്തിലെടുത്തിട്ടേ നടപ്പാക്കുള്ളൂ. പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ കൂടെ സർക്കാർ നിൽക്കാൻ പോകുന്നില്ല. അതിന് മുമ്പിൽ കീഴടങ്ങാനും പോകുന്നില്ല. ശശി തരൂർ പ്രകടിപ്പിച്ചൊരു അഭിപ്രായം കേരളീയരുടെ പൊതു അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് ഒമിക്രോൺ ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം കൂടിയ മേഖലകളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ നിർദ്ദേശം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇതിനോടകം തന്നെ ചില സംസ്ഥാനങ്ങളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ കർക്കശമാക്കാനാണോ കേന്ദ്രത്തിന്റെ നിർദ്ദേശം? അനുജ, രാജ്യത്തെ ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നത്. ഇതിലാണ് ഇപ്പോൾ രാത്രികാല കർഫ്യൂ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്താൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും രോഗവ്യാപനം കൂടിയ മേഖലകളിൽ രാത്രികാല കർഫ്യൂവിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ നിരക്ക് കൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാക്സിനേഷൻ കുറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സംഘത്തെ അയക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. പരിശോധന, നിരീക്ഷണം, അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടിക കൃത്യമായി പിന്തുടരാൻ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പുതിയ വകഭേദത്തിൽ ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. താഴെത്തട്ടിൽ മുതലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ ഈ സ്ഥിതിഗതികളൊക്കെ കൃത്യമായി പരിശോധിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും പറയപ്പെട്ട കാര്യം വാക്സിനേഷൻ കൃത്യമായി തന്നെ സംസ്ഥാനങ്ങൾ യോഗ്യരായവർക്ക് നൽകാൻ ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ 60% ആളുകൾ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചു. അത് കൂടുതൽ വേഗത്തിൽ തന്നെ വാക്സിനേഷൻ പൂർണ്ണമാക്കണം ഒരു നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്യത്ത് കോവിഡ് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ വിലയിരുത്തി. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നിർദ്ദേശമായി പിന്തുടരാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ രാത്രികാല കർഫ്യൂവിന് ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യപ്രദേശ് ഇപ്പോൾ രാത്രികാല കർഫ്യൂ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കൂടാതെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുക ഇടയുണ്ട്. ഇന്നിപ്പോൾ അല്പസമയത്തിനും മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. എന്തായാലും ഒമിക്രോൺ ആശങ്കയിലാണ് രാജ്യം ഇപ്പോൾ ഉള്ളത്. ഏകദേശം 300 കേസുകളാണ് ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനുജ, ശരി, ഒമിക്രോൺ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് അത് കൂടിയ മേഖലകളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വാക്സിനേഷന്റെ വേഗത വർദ്ധിപ്പിക്കുക തുടങ്ങി ചില നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്നു. അതിനിടെ സംസ്ഥാനത്ത് 5 പുതിയ ഒമിക്രോൺ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. കോവിഡ് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 29 എറണാകുളം വിമാനത്താവളത്തിലെത്തിയ 4 കോഴിക്കോട് സ്വദേശിയായ ഒരാൾക്കുമാണ് ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇവരിൽ 2 UKയിൽ നിന്നും, ഒരാൾ അൽബേനിയയിൽ നിന്നും, മറ്റൊരാൾ നൈജീരിയയിൽ നിന്നും എത്തിയവരാണ്. എല്ലാവരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. കൂടുതൽ പേരിലേക്ക് ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും മാസ്ക് ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇന്ന് 5 ഒമിക്രോൺ കേസസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമിക്രോൺ പോസിറ്റീവ് കേസസ്, അങ്ങനെ ഇപ്പോൾ സംസ്ഥാനത്തെ ആകെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം 29. എറണാകുളം ജില്ലയിൽ 15, തിരുവനന്തപുരം ജില്ലയിൽ 10, തൃശ്ശൂർ, മലപ്പുറം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ ഓരോന്ന് എന്നിങ്ങനെയാണ്. അതിൽ 17 പോസിറ്റീവ് കേസസ് ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കാണ്. സംസ്ഥാനത്ത് 24 കോവിഡ് സ്ഥിരീകരിച്ചത് 2514. 54 സാമ്പിളുകൾ പരിശോധിച്ചു. 3427 രോഗമുക്തരായി. 4.51% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ജില്ലയിൽ 458 കോവിഡ് സ്ഥിരീകരിച്ചു. 54 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 269 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 45861. WIPR 10 മുകളിലുള്ള 5 തദ്ദേശഭരണ പ്രദേശങ്ങളിലായി 6 വാർഡുകളിൽ കർശന നിയന്ത്രണം ഉണ്ടാകും.
വർക്കല എസ് എൻ കോളേജിന് മുന്നിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ച അപകടം. കോളേജിലെ വിദ്യാർത്ഥി ഓടിച്ച വാഹനം മറ്റൊരു വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ചു. വിദ്യാർത്ഥി ഓടിച്ച വാഹനം നാല് വാഹനങ്ങളിലും ഇടിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വാഹനവുമായി എത്തിയപ്പോഴായിരുന്നു അപകടം. ഷഫീദ് റൌത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട്. വർക്കല എസ് എൻ കോളേജിൽ ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു ഈ അപകടമുണ്ടായത്. ഇന്ന് കോളേജിലെ ക്രിസ്മസ് ആഘോഷ ദിവസമായിരുന്നു. അതിനാലാണ് ബിരുദ വിദ്യാർത്ഥിയായ അഭിജിത്ത് വീട്ടിൽ നിന്ന് കാറിലേക്ക് ഇവിടേക്ക് എത്തിയത്. മഹേന്ദ്ര എക്സ് യു വി വാഹനത്തിലാണ് അഭിജിത്തും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കോളേജിലേക്ക് വന്നത്. ഈ കോളേജിന് മുൻപിലെത്തിയപ്പോൾ വാഹനത്തിന് അമിതവേഗതയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അമിതവേഗതയിലെത്തി ഈ കാറ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ കരുണയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതിനുശേഷവും കാർ ഏതാണ്ട് 4 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. ഓട്ടോയും ഒരു സ്കൂട്ടറും അടക്കമുള്ള വാഹനങ്ങളെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് അശ്രദ്ധമായും അലക്ഷ്യമായും ഈ വാഹനം അമിതവേഗതയിൽ ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും കരുണയെ തൊട്ടടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. അതേസമയം തന്നെ അശ്രദ്ധയും അതേപോലെ അമിതവേഗതയും കണക്കിലെടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വയനാട് കുറുക്കൻമൂലയിൽ ഇറങ്ങി കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് 25 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിട്ടില്ല. വനത്തിനോട് ചേർന്നുള്ള മേഖലകളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അടിക്കാടുകൾ വെട്ടിത്തെളിച്ചുള്ള പരിശോധന തുടരുകയാണ്. വനത്തിനുള്ളിൽ കൂടുതൽ ക്യാമറകളും സ്ഥാപിക്കും. ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. ഒരാഴ്ചയായി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാത്തതിനാൽ അരുവികളുടെ സമീപത്തെത്താൻ സാധ്യതയുണ്ട്. ഈ നിഗമനത്തിൽ അരുവികളുടെ സമീപത്തും തെരച്ചിൽ തുടരുന്നുണ്ട്. ഇതിനിടെ കടുവ ബേഗൂർ സംരക്ഷിത വനമേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി കടുവയെക്കുറിച്ച് സൂചനകളൊന്നുമില്ല. വരും ദിവസങ്ങളിലും തെരച്ചിൽ തുടരുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. പാലക്കാട്ട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കാമ്പ്രത്തച്ചള്ള സ്വദേശി നസീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകികൾക്ക് കാറ് നൽകിയതും കൃത്യത്തിന് ശേഷം കാർ പൊള്ളാച്ചിയിൽ എത്തിച്ച് പൊളിച്ചതും ഇയാളാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. SDPIയുടെ പഞ്ചായത്ത് ഭാരവാഹിയാണ് ഇയാളെന്നും കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നും പാലക്കാട് SP R വിശ്വനാഥ് പറഞ്ഞു. സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായിരിക്കുകയാണ്. കാമ്പ്രത്തുചള്ള മുതലമട കാമ്പ്രത്തുചള്ള സ്വദേശിയായ നസീറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം SDPIയുടെ പഞ്ചായത്ത് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഈ പഴയ വാഹനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ആൾ കൂടിയാണ്. ഈ കൊലപാതക സംഘത്തിന് വേണ്ടി വന്ന കാർ വിട്ടു നൽകുന്നത് ഇയാളാണ് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതോടൊപ്പം ഈ കാർ കൃത്യം നിർവഹിച്ച ശേഷം പൊള്ളാച്ചിയിൽ എത്തിച്ച് അത് അവിടെ വെച്ച് പൊളിക്കാൻ ഏർപ്പാട് ചെയ്തതും ഇയാളാണ് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതോടെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 4 മാറിയിരിക്കുകയാണ്. ഇതിൽ 2 നേരിട്ട് കൃത്യം നിർവഹിച്ച ആളുകളാണ്. 2 ഈ കൊലപാതക സംഘത്തെ സഹായിച്ച ആളുകളുമാണ്. കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പിടിയിലാകാനുണ്ട്. 3 കൃത്യം നിർവഹിച്ച 3 പിടികൂടാനുണ്ട്. ഇവർക്ക് അതോടൊപ്പം തന്നെ ഈ പ്രതികളെ സഹായിച്ച ആളുകൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആയുധം നിർമ്മിച്ച് നൽകിയ ആൾക്കൂടി ഉടൻ തന്നെ പിടിയിലാകുമെന്നുള്ള സൂചനയും പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ രീതിയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ഈ പ്രതികൾ ഇതര സംസ്ഥാനങ്ങളിൽ കടന്നിട്ടുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലേക്ക് കൂടി അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് SP വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കുന്നതോടൊപ്പം തന്നെ ഈ കൊലപാതക സംഘത്തെ കൃത്യമായ രീതിയിലുള്ള സഹായം നൽകുന്നത് SDPയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നുള്ള നിഗമനവും അന്വേഷണ സംഘത്തിനുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. 12 ഈ കേസിൽ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൂടുതൽ ഈ പ്രതികളെ സഹായിച്ച ആളുകളെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതികളുടെ എണ്ണം കൂടും എന്നുള്ള സൂചനയും പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകം നടന്ന് 1 പിന്നിട്ട സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പോലീസിനെതിരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരറസ്റ്റ് കൂടി ഇന്ന് ഉണ്ടായിരിക്കുന്നത്. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ പ്രതികൾ സംസ്ഥാനം വിട്ടതായി പോലീസ്. പ്രതികൾക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി ADGP വിജയ് സാഖറെ പറഞ്ഞു. സംസ്ഥാനം വിടാൻ പ്രതികൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ADGP വ്യക്തമാക്കി. SDPI നേതാവ് KS ഷാൻ വധക്കേസിലെ മുഖ്യപ്രതികളായ പ്രസാദ്, രതീഷ് എന്നിവരെ RSS കാര്യാലയത്തിൽ എത്തിച്ച് തെളിവെടുത്തു. ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷിന്റെ റിപ്പോർട്ട്.
ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത ആരെയും പിടികൂടാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. ഇതുതന്നെയാണ് വലിയ പ്രതിസന്ധിയും വിമർശനവുമായി നിലവിൽ തുടരുന്നത്. എന്നാൽ ADGP വിജയ് സാക്കറെ ഇന്ന് വ്യക്തമാക്കിയത് രഞ്ജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ട് 12 പ്രതികളെയും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർ പലരും സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നതായുള്ള സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. അതോടൊപ്പം ഇവരെ സഹായിച്ച പുറത്തേക്ക് കടക്കാൻ സഹായിച്ച ആളുകളെ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചതായും വിജയ് സാക്കറെ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കോൺസ്പിറസിയിലെ ഭാഗമുള്ള എല്ലാവരും അത് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ ബുക്ക് ചെയ്യും, അത് ഉറപ്പാണ്. എല്ലാവരും ഐഡന്റിഫൈ ആയി. നമ്മുടെ ഷാൻ മർഡർ കേസിലെ ഉള്ള പ്രതികൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഈ ആൾ സഹായിച്ചിട്ടുണ്ട്. ഒരു ആംബുലൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ സീസ് ചെയ്തതാണ്. അതിന്റെ സയന്റിഫിക് ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കസ്റ്റഡിയിലുള്ളത് പ്രസാദും രതീഷുമാണ്. ഈ കേസിലെ പ്രധാന ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയത് ഇരുവരുമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ഇന്ന് RSS കാര്യാലയത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവിടെ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇരുവരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. എന്തായാലും കൊലപാതകം നടന്ന് 5 ദിവസം പിന്നിട്ടിട്ടും നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതിന് കാലതാമസം സംഭവിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ള പ്രതികളെല്ലാം നിരീക്ഷണത്തിലാണ്. അവരെല്ലാം ഉടൻ പിടികൂടുമെന്നൊരു ഉറപ്പ് പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കാലതാമസം നേരിടുന്നുണ്ട് എന്നുള്ള വസ്തുതയും പോലീസ് സമ്മതിക്കുന്നു. വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിൽ വ്യാപകമായി അന്വേഷണം അല്ലെങ്കിൽ ആ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് സംഘങ്ങൾ അന്വേഷണ സംഘം പോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. SDPIയും RSSഉം മത്സരിച്ച് അക്രമമുണ്ടാക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആലപ്പുഴ ഇരട്ട കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഫലപ്രദമായി നടക്കുന്നുണ്ടെന്നും ഉടൻ എല്ലാ പ്രതികളും പിടിയിലാകുമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തെ കലാപഭൂമിയാക്കരുതെന്നാവശ്യപ്പെട്ട് January 4 ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. SDPIയും RSSഉം മത്സരിച്ച് സംഘർഷമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് കേരളത്തിന്റെ സാമുദായിക മൈത്രി തകർക്കുന്നിടത്തേക്കാണ് ചെന്നെത്താൻ പോകുന്നത്. പഴുതടച്ചൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. അത്തരമൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ കലാപഭൂമി ആക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് January 4 കേരളത്തിലെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട് പിതാവിനും മകൾക്കുമെതിരെ ഗൂണ്ടാ ആക്രമണം. വെഞ്ഞാറമൂട് സ്വദേശിയായ ഷാ, മകൾ നൗറിൻ എന്നിവരെയാണ് 4 ഗൂണ്ടാ സംഘം ആക്രമിച്ചത്. പെൺകുട്ടിയുടെ മുഖത്ത് അടിക്കുകയും മുടിയിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 100 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതി ഫൈസലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് അന്വേഷണം തുടങ്ങി. ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. വെഞ്ഞാറമൂട് സ്വദേശിയായ ഷായും 17 വയസ്സുള്ള മകൾ നൗറിനും ശ്രീകാര്യത്തിൽ നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പോത്തൻകോട് ഭാഗത്തെത്തിയപ്പോഴാണ് കാറിലെത്തിയ 4 ഗുണ്ടാസംഘം ഇവരുടെ കാറിന് കുറുകെ കാറിട്ടുകൊണ്ട് തടസ്സപ്പെടുത്തിയത്. ശേഷം ഈ സംഘം കാറിൽ നിന്ന് പുറത്തിറങ്ങി ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഷാ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ, കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ ഈ സംഘം അസഭ്യം വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇക്കാര്യം ചോദ്യം ചെയ്തതിനാണ് മകൾ നൗറിനെയും സംഘം മർദ്ദിച്ചത്. നൗറിൻ്റെ തലമുടി കുത്തിപ്പിടിക്കുകയും നൗറിനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോത്തൻകോട് പോലീസിൽ ഇവർ പരാതിയും നൽകി. പോത്തൻകോട് ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ ഒരു വാഹനം ഞങ്ങളെ വാഹനത്തിന് വട്ടം ചുറ്റുകയും ഞങ്ങൾ മറുവശത്ത് ഞങ്ങൾ എൻ്റെ വലതുവശത്തൂടെ വാഹനം പോകാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഞങ്ങളെ ബ്ലോക്കാക്കിയിട്ട് വണ്ടി മാറ്റാൻ ആക്രോശിച്ചുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. കാഴ്ചയിൽ വളരെ ഭീകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നെ എന്നെ മർദ്ദിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. വാഹനത്തിനകത്തായിരുന്നു. ഒരു 4 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. അതിൽ ഏതോ ഒരു ഫൈസലെന്നോ എന്തോ പേര്, അത് അവിടെ കണ്ടുകൊണ്ട് നിന്നവരാണ് ഞങ്ങളോട് പറഞ്ഞത്. ഫൈസലെന്നോ ഫൈസലിന് അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയോ ആള് കേസിലൊക്കെ പ്രതിയുള്ള ഒരാളെന്ന് പറഞ്ഞു. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനോടകം പോലീസ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാസങ്ങൾക്ക് മുൻപ് പള്ളിപ്പുറത്ത് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച 100 പവൻ സ്വർണം കവർന്ന കേസിലെ ഒരു പ്രതിയാണ് ഫൈസൽ. ആ ഫൈസലാണ് ഈ സംഘത്തെ അല്ലെങ്കിൽ സംഘത്തിലുണ്ടായിരുന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല, മറ്റുള്ളവർക്കും ഇത്തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് നിലവിലെ വിലയിരുത്തൽ. പോലീസിൻ്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ ഈ സംഘം സഞ്ചരിച്ചിരുന്ന വാഗണർ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജില്ലയ്ക്കകത്തും ജില്ലയ്ക്ക് പുറത്തും പ്രതികൾക്കായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി.
24 റൗണ്ടപ്പ് തുടരുന്നു. ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ്. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമ ദേശീയ സമിതി തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗോകുലം ഗോപാലനെ തെരഞ്ഞെടുത്തു. ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി എൻ ശ്രീകുമാറും സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻ ബി നായരും ഡോക്ടർ പി ജെ അപ്രേനും തെരഞ്ഞെടുക്കപ്പെട്ടു. ആർ കെ ശ്രീധരൻ, ബാബു പണിക്കർ, ഡോക്ടർ എ വി അനൂപ്, എം എ സലീം, സി ചന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് ഭാരവാഹികൾ. എയിമയുടെ പ്രവർത്തനം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും ജനറൽ കൌൺസിൽ യോഗം തീരുമാനിച്ചു. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 50 വർഷം തടവ് ശിക്ഷ വിധിച്ച് ഇടുക്കി ഫാസ്റ്റ് ട്രാക്ക് കോടതി. തടവ് ശിക്ഷയ്ക്ക് പുറമെ 120,000 രൂപ പിഴയും ഒടുക്കണം. തങ്കമണി സ്വദേശി സോജനാണ് 8 വയസ്സ് മുതൽ പെൺകുട്ടിയെ 4 വർഷം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 2017 തങ്കമണി പോലീസ് സോജനെതിരെ കേസെടുത്തു. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് 20 വർഷം തടവും ഒന്നിൽ കൂടുതൽ തവണ കുറ്റം ആവർത്തിച്ചതിന് 20 വർഷവും ക്രൂരമായ പീഡനത്തിന് 5 വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. 3 കൂടി ഒരുമിച്ച് 20 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി. പിഴത്തുക 120,000 രൂപ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകണം. 50,000 രൂപ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കോടതി നിർദ്ദേശം നൽകി. തൃശൂരിലെ നവജാത ശിശുവിന്റെ കൊലപാതക കേസിലെ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. കുഞ്ഞിന്റെ അമ്മ മേഘയെ വരടിയത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാമുകൻ ഇമ്മാനുവലിനെയും അമ്മലിനെയും സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവ് ശേഖരിച്ചു. തൃശൂരിൽ നിന്ന് സുധിഷ ധർമ്മൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 11:45 ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഈ കുഞ്ഞിൻ്റെ അമ്മയായ മേഘയുടെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി പ്രതികളെ എത്തിച്ചത്. അതിനുശേഷം മുകളിലെ നിലയിലായിരുന്നു മേഘ പ്രസവിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് ഈ റൂമിൽ തന്നെ എത്തിച്ച് അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി പോലീസിനോട് വിശദീകരിക്കാൻ മേഘയോട് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ വീടിനകത്ത് വെച്ചുള്ള തെളിവെടുപ്പ് നടന്നു. ശുചിമുറിയിൽ വെച്ചാണ് മേഘ പ്രസവിച്ചത്. അതിനുശേഷം കട്ടിലിനടിയിൽ ഒരു ബാഗിലാക്കി ഈ കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിക്കുകയും ചെയ്തു. ഈ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മേഘ കാണിച്ചു കൊടുത്തു. അതിനുശേഷം മേഘയുടെ ഇരുചക്ര വാഹനത്തിലാണ് ഈ മറ്റ് കാമുകനും ഒപ്പം സുഹൃത്തുവിനും ഈ മൃതദേഹം എത്തിച്ചു നൽകുന്നത്. ഇതിനുവേണ്ടി ഇമ്മാനുവലിൻ്റെ വീട്ടിലേക്ക് പോയ വഴി, ഒപ്പം ഇമ്മാനുവലിൻ്റെ വീട്ടിൽ എവിടെ വെച്ചാണ് ഈ മൃതദേഹം കൈമാറിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ പ്രതികൾ പോലീസിന് വിവരിച്ച് നൽകി. ഇമ്മാനുവലിൻ്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇമ്മാനുവലും സുഹൃത്ത് അമലും ചേർന്ന് ആദ്യം ഈ മൃതദേഹം കത്തിച്ച് കളയുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനുവേണ്ടി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. ഇത് സൂക്ഷിച്ചിരുന്ന കന്നാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന് പ്രതികൾ കാണിച്ചു കൊടുത്തു. അതിനുശേഷം എവിടെയാണ് ഈ പ്രതികൾ മൃതദേഹം ഉപേക്ഷിച്ചത് ആ സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ശാന്തിഘട്ടിന് സമീപമുള്ള കനാലിൽ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിക്കുന്നു. തുടർന്ന് പെൺകുഞ്ഞിൻ്റെ മൃതദേഹമാണ് ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മേഘയുടേതാണ് കുഞ്ഞെന്നും ഒപ്പം കാമുകനും സുഹൃത്തും ഉൾപ്പെടെ ചേർന്നാണ് ഇത് ഉപേക്ഷിച്ചത് എന്നതുൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഏതായാലും സംഭവത്തിൽ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് ഭീഷണിക്കത്ത്. തപാലിലാണ് VC ഓഫീസിലേക്ക് ഭീഷണി കത്തെത്തിയത്. നിയമന വിവാദമടക്കം പരാമർശിക്കുന്ന കത്ത് പോലീസിന് കൈമാറിയതായി VC ഓഫീസ് അറിയിച്ചു. അതേസമയം കത്തിന്റെ ഉള്ളടക്കത്തിൽ ഗൗരവ സ്വഭാവമില്ല എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കർണാടക മതവിശ്വാസ സ്വാതന്ത്ര്യ സംരക്ഷണാവകാശ ബിൽ നിയമസഭയിൽ പാസാക്കി. ശബ്ദ വോട്ടോടെയായിരുന്നു ബില്ല് പാസാക്കിയത്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. ബഹളത്തിനിടെ സ്പീക്കർ വിശ്വേശ്വര കെഗേരി ബില്ല് പാസായതായി അറിയിച്ചു. മനീഷ് മൂർത്തിയുടെ റിപ്പോർട്ട്. ലുധിയാന ജില്ലാ കോടതിയുടെ 12-ാമത്തെ കോടതി പ്രവർത്തിക്കുന്നത് 3-ാമത്തെ നിലയിലാണ്. ഈ 3-ാമത്തെ നിലയിൽ 12-ാമത്തെ കോടതി പ്രവർത്തിക്കുന്നതിന് തൊട്ട് സമീപത്തുള്ള ശൗചാലയത്തിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ വച്ചിരുന്നത്. ഈ 12 മണിയോടുകൂടി ഈ സ്ഫോടക വസ്തുക്കൾ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെ ഒരു പിഴവ് സംഭവിച്ചതിൽ ഖേദിക്കുന്നു. പഞ്ചാബിലെ ലുധിയാനയിലെ കോടതിയിലുണ്ടായ സ്ഫോടനത്തിൽ 2 മരണം, 5 പേർക്ക് ഗുരുതര പരുക്കേറ്റു. സ്ഫോടനത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണ് എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി പറഞ്ഞത്. ആഭ്യന്തര മന്ത്രാലയം പഞ്ചാബ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി. സംഭവത്തിൽ NIA അന്വേഷണം തുടങ്ങി. ആർ രാധാകൃഷ്ണന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിലേക്ക് എത്താം.
സാമൂഹിക വിദ്വേഷം വളർത്തുന്ന തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിന് സംസ്ഥാനത്ത് 30 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 5 ദിവസത്തെ കേസുകളുടെ കണക്കാണിത്. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് എറണാകുളം റൂറൽ പരിധിയിലാണ്. 13 കേസുകളാണ് എടുത്തത്. സാമൂഹിക വിദ്വേഷവും മതസ്പർദ്ധയും വളർത്തുന്ന തരത്തിൽ പെരുമാറുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് മുന്നറിയിപ്പ് നൽകി. കെഎസ്ആർടിസിയിലെ വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ നൽകാനായി പണം കടമെടുത്ത് നൽകാൻ സർക്കാർ തീരുമാനം. പെൻഷൻ നൽകുന്നതിനായി സഹകരണ ബാങ്കുകളിൽ നിന്ന് 146 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഇതിനു പുറമെ കെഎസ്ആർടിസിക്ക് മുൻപ് നൽകിയിരുന്നത് കൂടാതെ പ്രത്യേക സാമ്പത്തിക സഹായമായി 15 കോടി രൂപ നൽകാനും ധനവകുപ്പ് തീരുമാനിച്ചു. പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരുന്നു. നവംബർ മാസത്തെ പെൻഷൻ വിതരണം വൈകുന്നതിലും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിലുമായിരുന്നു പ്രതിഷേധം. ഉത്തരാഖണ്ഡ് കോൺഗ്രസിലെ പ്രതിസന്ധിയെ തുടർന്ന് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു ഹൈക്കമാൻഡ്. സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയും ഉത്തരാഖണ്ഡിലെ നേതാക്കളുമായി ചർച്ച നടത്തും. ഹരീഷ് റാവത്തിന്റെ ട്വീറ്റിന് പിന്നാലെയാണ് നീക്കം. തനിക്ക് നേതൃത്വം പിന്തുണ നൽകുന്നില്ല എന്നായിരുന്നു ഹരീഷ് റാവത്തിന്റെ ട്വീറ്റ്. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മനീഷ് തിവാരി രംഗത്തെത്തി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലുതായി പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന വിഷയത്തിലാണ് പാർട്ടിയിൽ ഇപ്പോൾ തർക്കം നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഹരീഷ് റാവത്ത് താനായിരിക്കണം ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നത്. അദ്ദേഹത്തിന് പഞ്ചാബിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയാണ്. ഇതിലുപരി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനവും അദ്ദേഹത്തിനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതിന് തയ്യാറല്ല. PCC പ്രസിഡന്റ് പ്രീതം സിംഗ് അടക്കമുള്ള നിരവധി പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. ഇതിന് ഹരീഷ് റാവത്തിന് താല്പര്യമില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹരീഷ് റാവത്ത് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം വേണ്ട വിധത്തിൽ തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ട്വീറ്റ്. അദ്ദേഹം പാർട്ടി വിടാൻ പോകുന്നു എന്നും പഞ്ചാബ് മോഡലിൽ ഒരു പുതിയ പാർട്ടിക്ക് രൂപം നൽകി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുമുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അവിടെയുള്ള നേതാക്കളോട് ഡൽഹിയിലേക്ക് എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രീതം സിംഗ്, PCC അധ്യക്ഷൻ പ്രീതം സിംഗ് അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തും. ഈ വിഷയത്തിൽ തന്നെ ഹരീഷ് റാവത്ത് രാഹുൽ ഗാന്ധിയുമായിട്ടും നാളെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യും. നിലവിലുള്ള സാഹചര്യത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില G23 ഭാഗമായിട്ടുള്ള ചില നേതാക്കന്മാർ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് എത്തി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ട്വീറ്റ് നടത്തിയത് മനീഷ് തിവാരിയാണ്. ആദ്യം ആസാം, പിന്നീട് പഞ്ചാബ്, അടുത്തത് ഉത്തരാഖണ്ഡ് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഏതായാലും വിഷയം വളരെ ഗൗരവത്തോടുകൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണിക്കുകയാണ്. ഒരു തിരിച്ചടി ഏതെങ്കിലും വിധത്തിൽ ഇനി ഉത്തരാഖണ്ഡിൽ ഉണ്ടായാൽ അത് പാർട്ടിയെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള ഒരുക്കങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ശബരിമലയിൽ ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ വകയായി കർപ്പൂരാഴി നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനത്ത് നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം മാളികപ്പുറം വാവർനട നടപ്പന്തൽ വഴി 18-ാം പടിക്ക് താഴെ അവസാനിച്ചു. മണ്ഡലപൂജാ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കഅങ്കിയുമായി രഥഘോഷയാത്ര, 2-ാം ദിവസത്തെ പ്രയാണം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ അവസാനിക്കും. ഇന്നലെ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കഅങ്കി ഘോഷയാത്രയെ 73 ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് സന്നിധാനത്തെത്തും. അന്ന് വൈകിട്ട് 6:30 തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. 41 ദിവസത്തെ മണ്ഡലപൂജ പൂർത്തിയാക്കി ഞായറാഴ്ച ശബരിമല നട അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി 30 വീണ്ടും നട തുറക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.